ഏതാണോ തന്റെ വണ്ടി? ഇതാണ് സാർ. തനിക്ക് യൂണിഫോർ അല്ലേ? ഉണ്ട് സാർ. എന്റെ വണ്ടിക്ക് ഇച്ചിരി ബ്രേക്ക് കുറവാണ്. താൻ ഈ വണ്ടി കൊണ്ടേ സ്റ്റേഷനിൽ ഇട്ടിട്ട് തന്റെ വണ്ടിയുടെ താക്കോലിംഗ് സാർ. അത് പേടിക്കണ്ടോ? ഞാൻ പോലീസുകാരനാണെങ്കിലും മനസ്സാക്ഷി ഉള്ളവനാ. വണ്ടിയും വണ്ടിയുടെ വാടകയിട്ട് ഒരു പീസിനെ നാളെ കണ്ടു വിട്ടേക്കാം. താൻ താക്കോൽ എടുക്ക്. കയറിക്കോടി. വൈഫാ, ഞങ്ങളൊരു പടത്തിന് പോയതാണ്. എടോ, താൻ ആ സിഗ്നൽ ലൈറ്റ് ഓഫ് ആക്കിയേക്കണേ. ശരി സാർ. എല്ലാ മോളിൽ നിന്ന് ഒരാള് കേൾക്കുന്നുണ്ട്. ഇവിടെ 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 താൻ അവിടെ എന്തെടുക്ക? ഞാൻ ഉറക്കം വരെ അലകണം തുടങ്ങിയിരുന്നു. താഴോട്ട് ഇറങ്ങി പാടോ. പോത്ത് പോലെ കിടന്നുറങ്ങുന്ന ചേച്ചിയുടെ അടുത്ത് പ്രായ പൂർത്തിയായി ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങണത്? തന്നോട് ആര് പറഞ്ഞു ഉറങ്ങാൻ? ഉറങ്ങണെങ്കിലും ആരെങ്കിലും പറയണം. ഇപ്പൊ കൊച്ചിലെത്തേണ്ട നേരമായി. ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ കൊച്ചിലല്ല അങ്ങേ ലോകത്തെത്തിയാനെ. ഞാൻ സ്വർഗത്തിലും താൻ നരകത്തിലും. എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇറങ്ങിക്കോളും. താൻ എന്നെ ഇവിടെ ഇറക്കി വിടുമോ? വിടും. ഞാനിത് ഗുലാനോട് പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, അങ്ങനത്തെ കടുങ്കൈ ഒന്നും ചെയ്തുകളല്ല. ചേച്ചി വണ്ടിയിലോട്ട് കയറി. ഗുലാനോട് പറയരുത് കേട്ടാ, ഞാനൊരു പാവമല്ലേ. പോകല്ലേ, പൊക്കോട്ടെ. ഒന്ന് പോടോ. ഓ, പിന്നെ ചേച്ചിനെ ഞാൻ എന്താ ചേച്ചി വിളിക്കേണ്ടത്? മാഡം വിളിച്ചാ മതി. മാഡം, മാഡം ഗുലാനുമായിട്ട് നല്ല ഇതാ അല്ലേ? ഏത്? നല്ല ഇതാ. മാഡത്തിന് ഈ ഗുലാൻ എന്താണ് വിളിക്കുന്നത്? ലക്ഷ്മിന്ന് ഒത്തിരി സ്നേഹം വരുമ്പോ മോളേന്നും വിളിക്കും. അയ്യേ, മോളെ അങ്ങനെ വിളിച്ചാ എന്താ കുഴപ്പം? അങ്ങനെ വിളിച്ചാ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അല്ല, ഈ ഗുലാനെ എവിടെ വെച്ചാ മാഡം പരിചയപ്പെട്ടത്? കോളേജിൽ വെച്ചാ. കോളേജിൽ? അതിന് ഗുലാൻ കോളേജിൽ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോ പുള്ളിക്കാരൻ പി ജി സെക്കൻഡ് ഇയറോ? ആണാ. പിന്നല്ലാതെ ഈ ഗുലാൻ കാണാൻ ആളെങ്ങനെയാണ്? സുന്ദരനാണ്. പിന്നെ അമിതാഭ് ബച്ചന്റെ പൊക്കോ. സൽമാൻ ഖാന്റെ ബോഡി. രജനീകാന്തിന്റെ സ്റ്റൈൽ. പിന്നെ സൂപ്പർ ഡാൻസറാ. ഡാൻസറാ? എന്റെ ദൈവമേ. ഇനിയും പുള്ളിക്കാരനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അയ്യോ മതിയേ, ഇനി അങ്ങോട്ട് കേൾക്കാനുള്ള ത്രാണി എനിക്ക് ഇല്ല ചേച്ചി. അല്ല മാഡം. ഇത് തന്നെയല്ലേ മാഡം പറഞ്ഞ ഫ്ലാറ്റ്? അതെ, താങ്ക്സ്. ഓ,
പിന്നെ ഞാൻ തന്നെ കുറിച്ച് ഗുലാനോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓ, തനിക്ക് കാശ് വല്ലതും വേണോ? അയ്യോ മാഡം, എന്നാ അങ്ങനെ കാണരുത്. ശരി, എന്നാ വരട്ടെ. ഓ സോറി സോറി, തന്റെ മൊബൈൽ നമ്പർ എത്രയാ? എന്തിനാ? ചുമ്മാ ഇരിക്കട്ടെ, വല്ല ആവശ്യം വന്നാ വിളിക്കാലോ. 9847051751. ആ പേര് ചോദിക്കാൻ മറന്നു. എന്താ തന്റെ പേര്? ഗുലാൻ. Yes. GULAN. Gulan. തട്ടുകടയുടെ മറവിൽ നീ ചാരായക്കച്ചവടം നടത്തുമല്ലോ. പോലീസിനെ വിളിക്ക്. പോലീസ്! അയ്യോ എന്താ ഇത്? എന്താടാ നടത്തിക്കളഞ്ഞ? തല്ലി തകർക്കുന്നല്ലേ, പൊളിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ. എടോ ഉണ്ണിത്താനെ, തന്റെ കയ്യിൽ 10 കാച്ചുള്ളണ്ടല്ലേടോ, ഇത്രയും പോലീസുകാരെ നിർത്തി താൻ ചൈൻ ചെയ്യണത്? എടോ തന്റെ പോക്കറ്റിൽ കടലാസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, 3 മാസത്തിനകം മേനോ സാറിനെ പറ്റിച്ച് താൻ ഉണ്ടാക്കിയ ഈ ഹോട്ടൽ ഞാൻ പൊളിച്ചടിക്കിയില്ലെങ്കിൽ ഞാൻ ഈ കൊച്ചുതോമാക്കുണ്ടായ കുഞ്ഞുമോനല്ല. ഒന്ന് പതുക്കെ പിടി സാറെ, ഞാനാ ഡയലോ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. രണ്ട് പാവപ്പെട്ട തട്ടിയടക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഇക്കണ്ട പോലീസൊക്കെ വന്നേക്കണത്. അന്നാ വിലങ്ങു മെയ്, ഇനിയിപ്പൊ അതും കൊണ്ടു വന്നിട്ടില്ല. ഇവിടെ അപ്പ കൈ നീട്ടിക്കൂടു. അപ്പ ഇത് നമ്മക്ക് ദൈവകുട്ടി കൊണ്ടുവന്നു ഒരു ചാൻസ് ആണ് കേട്ടാ. നമ്മ എറണാകുളത്ത് ജനിച്ച് വളർന്നവരാണെങ്കിലും എറണാകുളത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലല്ല. എറണാകുളത്തെ സബ് ജയിലും കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആണിത്. ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടിയല്ല. ഒരാഴ്ച നമുക്ക് സബ് ജയിൽ നടന്ന് കാണാം. നമുക്ക് പോവാ. ഉണ്ണി താനേ, ഉണ്ണിയുടെ ഊരിലെ പഞ്ഞ ഞാൻ തീർത്തു തരാം കേട്ടോ. താങ്ക് യു.